welcome back to our family. ഓക്കേ, ഇപ്പം ക്ലോക്കിലേക്ക് നോക്കേണ്ട കാര്യം എനിക്കില്ല. കാര്യം ഞാൻ 6 മണിക്ക് എണീറ്റത് എനിക്കറിയാം. ഇപ്പം 6 മണിക്ക് 2 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ എണീറ്റ് വന്നു. ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പം 6:30 ആയി. അപ്പം ഞങ്ങളുടെ 7 മണി 7:30 ഇറങ്ങുന്ന, അപ്പം അത് തന്നെയാണ് ഈ സമയത്ത് എണീറ്റ് കണ്ണുമോനെയൊക്കെ റെഡിയാക്കൊക്കെ വേണം. അപ്പം അതുകൊണ്ടാണ് ഈ ടൈമിൽ ഞാൻ എണീറ്റല്ല. ഞാൻ 6:30, ഇപ്പം എനിക്കും ഇഷ്ടം മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ 6:30 ആയിട്ട് എണീക്കുള്ളൂ. കാര്യം ബ്രഷ് ചെയ്യുക, ഡ്രസ്സ് മാറി ഇറങ്ങുക, അത്രയല്ലേ ഉള്ളൂ. 6:30 അല്ല, 6:30 ആവും ചിലപ്പം. അതുകൊണ്ടാണ് നേരത്തെ എണീറ്റത്. അപ്പം എന്തായാലും ഞാൻ തുള്ളി കാപ്പി ഇട്ട് കുടിക്കട്ടെ. അമ്മ ജയമ്മ എണീറ്റിട്ടുണ്ട്, അമ്മ അവിടെ ഉണ്ട്. പക്ഷെ എന്നെ കണ്ണുമോനെ എണീറ്റില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് എണീക്കത്തുള്ളൂ. അപ്പം ഞാൻ ഒരു കാപ്പി കുടിക്കട്ടെ. നീ കണ്ട കൃഷ്ണനും കുഞ്ഞും കിടന്ന് ഉറങ്ങാണ്, കാണാൻ പറ്റത്തില്ല. ജയമ്മ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഞാൻ കാപ്പിക്ക് കടും കാപ്പിക്കുള്ള വെള്ളം വെച്ചാണ്. പാലിരിപ്പുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് കാപ്പിയാണ്. ഞാൻ ഇന്നലെ പാൽക്കാപ്പി കുടിച്ചിട്ട് എനിക്കൊന്നും സെറ്റായില്ല. അപ്പം ഞാൻ കാപ്പിയാണ് കുടിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, കാപ്പി ഇതാണ്. ഇപ്പം രാവിലെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകാരണം ഇന്നലെ ഞാൻ പാൽക്കാപ്പിയിലേക്ക് പോലെ എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല. അപ്പം എനിക്ക് ഇതാണ് കേട്ടോ കുടിക്കാൻ തോന്നിയത്. ഒരു സുഖം ഉണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുമ്പം. ഓക്കെ, ഓ പുറത്തൊക്കെ ഭയങ്കര ഇരുട്ടാണ് ഗൈസ്. കുറേ ആയിട്ട് ഞാൻ ഇത്രയും ഇരുട്ടുകളൊന്നും കാണാറില്ല. അമ്മ, അമ്മ അത്ര നേരത്തെ നീക്കാറില്ലല്ലോ, നീക്കോ? ആ കണ്ടോ, ഞങ്ങൾക്ക് പോകണോണ്ട് അമ്മ അത്ര. അമ്മ അല്ലെങ്കിൽ 6:30 ആകുമ്പോൾ എണീക്കും അല്ലേ? അതായത് നമുക്ക് തൊഴിലുറപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെളുപ്പിനൊക്കെ എണീക്കും. പക്ഷെ ഇപ്പം ഇരുട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നാണ് ട്രെയിൻ. 8:30 ട്രെയിൻ, 8:30 അല്ല, 8:30 ജനശതാബ്ദി ആലപ്പുഴയിൽ നിന്ന് ഷൊർണൂരേക്ക്. അത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ട്രെയിനാണ്. അതൊരു 3.5 മണിക്കൂർ കൊണ്ട് ഷൊർണൂർ ഓടിയെത്തുന്നത്. അപ്പം വണ്ടി സർവീസിന് കൊടുത്തേക്കുന്നത് കൊണ്ടാണ് ഓട്ടോ വിളിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ഷാജിയളിൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. ഇപ്പം സമയം 7:40 ആയി. നമുക്ക് അവിടുന്ന് ഒരു 1.5 മണിക്കൂർ താഴെയുള്ള ഓട്ടോ വേറെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളൂ. അവിടെ ഏവിച്ചാ പോകുന്ന നിങ്ങൾ? നിങ്ങൾ ഏവിച്ചടി പോകുന്ന അവൻ അവിടെ അതൊരു ചേട്ടൻ നോക്കിക്കോട്ടോ. ഗൈസ്, നമ്മുടെ കണ്ണമോൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലേ ട്രെയിനിലെ. അത് അവിടെ നിങ്ങൾക്ക് ഓട്ടോയിലട്ടോ വന്നത്. അപ്പം ഓട്ടോയിൽ പിന്നെ ഇതിന് മുന്നേ അവൻ കയറിയിട്ടുണ്ട്, 1, 2, 3 തവണ കയറിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അപ്പം ട്രെയിനിൽ കണ്ണമോൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്താവുമെന്ന് അറിയത്തില്ല, ആശാൻ അടങ്ങിയിരിക്കുമെന്ന് അറിയത്തില്ല. കാര്യം എ സി കമ്പാർട്ട്മെൻ്റ് എടുത്തേക്കുന്നു, അപ്പോൾ അതിൽ നിന്ന് പുറത്തോട്ട് കാണുന്നതൊക്കെ ടാസ്ക്കാണ്. അപ്പോൾ അവൻ എങ്ങനെ ഇരിക്കും ഇപ്പോൾ ആണെങ്കിൽ, ഇപ്പോൾ അവനാണെങ്കിൽ മുട്ടുകുത്തി എഴുതണം എഴുതുന്ന മാത്രമേ ഉള്ളൂ. അയ്യോ എന്താ, അപ്പോൾ ഇനി എന്താക്കും എന്നറിയില്ല. എന്തായാലും വരാറായി. അവൻ പ്രാവുണ്ട് അവിടെ കുറുകുന്ന, അപ്പോൾ അങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ എന്തായാലും കൃഷ്ണാട്ടാ മാറി. ഓക്കെ, അപ്പോൾ ഓക്കെ. നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ്, എത്തിയിട്ടില്ല, ഇപ്പോൾ വരുമായിരിക്കും. ഓക്കെ, ഒന്നും പറയാൻ പറ്റത്തില്ല.
ഓക്കെ, അപ്പം ട്രെയിൻ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ചേർത്തല എത്താറായിട്ടുണ്ട്. അവൻ അലമ്പാണ് പൊതുവെ, കാര്യം ഇങ്ങനെ ഒത്തിരി നേരം ഇരിക്കുമ്പോഴത്തേക്കും വളി ഭയങ്കര ബോറടിയാണ്. അപ്പോൾ കാറേലാകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഡോറൊക്കെ തുറന്ന് ഇങ്ങനെ കാണിച്ച് കാഴ്ചയൊക്കെ കാണിച്ചാണ് പോകുന്നത്. പക്ഷേ ഇത് തുറക്കാൻ പറ്റത്തില്ലല്ലോ, പെർമനൻ്റ് ആയിട്ട് ക്ലോസ്ഡ് ആണ് ട്രെയിനിൻ്റെ ഡോറ്. അപ്പോൾ അത് തുറക്കാൻ പറ്റത്തില്ല. ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാനൊരു താക്കോല് കയ്യിൽ കളിക്കാൻ കൊടുത്തേക്കുവാണ്, അതും കൊണ്ടിരിപ്പാണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും താഴെ ഇടും, പിന്നെ എടുത്ത് കൊടുക്കും, പിന്നെയും കൊടുക്കും. ഇപ്പം കുഞ്ഞു ദിവസം എടുത്ത് അവിടെ കൊടുത്തേക്കുക, കുറച്ച് കഴിയുമ്പോൾ ഇപ്പം എടുത്തിട്ടുണ്ട്, ഇപ്പം താഴെ ഇടുവാൻ കണ്ട താഴെ ഇട്ടു. അതാണ് അടിയൻ്റെ കളി. ദൂരെ ആ വൈറ്റ് ഷർട്ട് ഇട്ട് നിൽക്കുന്ന ആളെ കണ്ടോ, അദ്ദേഹമാണ് നമ്മുടെ ഇതിൻ്റെ TTR. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് ഫീലായിരുന്നു. കാര്യം ഞങ്ങൾ കയറി ആ വാതിക്കലോട്ട് ചെന്നപ്പോൾ തന്നെ സാറിനെയാണ് കണ്ടത്. സാർ ചിരിച്ചുകൊണ്ട് സാർ ഇവിടെ വെക്കാൻ പറഞ്ഞു, പെട്ടി സൈഡിലോട്ട് വെക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പൊക്കിയെടുക്കാൻ നേരം സാർ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കുമാണ് സാർ എന്നോട് പറഞ്ഞത് മേളിൽ വെക്കണ്ട, സൈഡിൽ സീറ്റിൻ്റെ സൈഡിൽ സ്ഥലമുണ്ട്, അവിടോട്ട് ചരിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സത്യത്തിൽ പറയേണ്ട ഒരു കാര്യമില്ല, കാര്യം എല്ലാവരും വന്നു അവർക്ക് ഇഷ്ടമുള്ളടത്ത് വെക്കുന്നു. കാര്യം ഞാനവിടെ അത് കുറച്ച് വെയിറ്റുള്ള പെട്ടിയായിരുന്നു, അത് പൊക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ വെക്കണ്ട സൈഡിലോട്ട് വെച്ചോന്നും പറഞ്ഞ് നമുക്ക് സ്പേസ് കാണിച്ചായിരുന്നു. ഞാൻ കുറേ തവണ ട്രെയിനിൽ കയറിയിട്ടുണ്ട്, കുറേ TTRമാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് ഈ സാറിൻ്റെ അടുത്ത് തോന്നിയത് വേറൊന്നുമല്ല, ചിരി. ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ ട്രെയിനിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഹായ്, ഒരു ഹായ്, അത് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം തന്നെ നമുക്കൊരു എന്താ ഒരു ആ ഒരു ആ ട്രെയിനിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് ഫീലായിരുന്നു. ഇത്രയും ഞാൻ പറഞ്ഞത് എന്താ പറയുക, സാറിൻ്റെ ഒരു പെരുമാറ്റം എനിക്ക് എൻ്റെ മനസ്സിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ തുടക്കമായ ഒരു വീഡിയോ എടുത്തത്. പക്ഷെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത് ഞങ്ങളിരിക്കുന്നത് എൻ്റെ റൈറ്റ് സൈഡിലുള്ള സീറ്റിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാറിനെ കണ്ണമോൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അവനപ്പോൾ ഇങ്ങനെ സാറിനെ കണ്ടുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി. സാറിന് രണ്ട് മൂന്ന് കളറുള്ള പേനകളുണ്ടായിരുന്നു, അതിങ്ങനെ നോക്കി സാർ എഴുതുന്നതൊക്കെ വെക്കുമ്പോഴത്തേക്കും അവനിങ്ങനെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സാർ തിരിച്ച് അവനെ ഇങ്ങോട്ട് കളിപ്പിക്കാനായിട്ട് തുടങ്ങി. പിന്നെ സാർ അതിൽ ഇങ്ങോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തേക്കും അവനിങ്ങനെ എത്തിയൊക്കെ നോക്കാൻ തുടങ്ങി. സാർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൻ സാറിൻ്റെ കയ്യിൽ എത്തപ്പെട്ടു. അല്ലെങ്കിൽ കുറേ നേരം കൊണ്ട് ഇങ്ങനെ സാറിൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ എത്തുക. സാർ അതിൽ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ സാറിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചാടിച്ചാടി നിൽക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല സാർ ഇവനെ എടുക്കുമെന്നുള്ള കാര്യം. സത്യത്തിൽ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല, കാര്യം സാർ ഡ്യൂട്ടിയിലാണ്. അപ്പം നമുക്ക് എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളാരും ഞങ്ങളൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വേറൊന്നും കണ്ടല്ലോ കേട്ടോ. കാര്യം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് ഏറ്റവും പ്രിയപ്പെട്ടൊരു വ്യക്തി പിന്നീട് കണ്ടില്ലെങ്കിൽ പോലും നമ്മളെന്നും ആ ഒരു സ്ഥലം ചിലപ്പോൾ ഓർത്തിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പുറത്തായിരിക്കും. നമ്മളെപ്പോൾ അവിടെ ചെന്നാലും ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരെ നമുക്ക് ഓർമ്മ വരും. ഇനി ഞാൻ എപ്പോൾ ട്രെയിനിൽ കയറിയാലും ഏതൊരു TTR കണ്ടാലും ഈ സാറിനെ ആയിരിക്കും ഞാൻ ഓർക്കുന്നത്. സാറിൻ്റെ പേര് ആൻ്റണി എന്നാണ് കേട്ടോ, ആലുവയിലാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു എറണാകുളം തൊട്ട് ആലുവ വരെ സാറ് അവരെ ഇങ്ങനെ എടുത്തുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര ജീവിതത്തിൽ എന്നും ഓർക്കപ്പെടുന്നൊരു യാത്രയാക്കി മാറ്റിയ ആൻ്റണി സാറിന് 1000 നന്ദി സാർ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർ വരെ എത്തിയിട്ടുണ്ട് അല്ലേ. തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങൾ ടയർഡായിരുന്നു, ഞങ്ങൾ ടയർ ഫേസ് നീ കാണുന്നില്ലേ. അപ്പം ഈ വെട്ടടിക്കുന്നുണ്ട് കേട്ടോ ഫേസിൽ, ഒരുമാതിരി ഇങ്ങനെ വന്നിരിക്കണത്. അപ്പം നമ്മളിപ്പോൾ തൃശ്ശൂർ താട്ടേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കണം നമ്മളെന്താ തൃശ്ശൂർ ഇറങ്ങിയിട്ടുള്ളത്, താട്ടൊരു കുരു വേന എടുത്തിട്ട് നമ്മളെന്തായാലും തൃശ്ശൂർ ഇറങ്ങിയിട്ടുള്ളത് താട്ടിന് എന്താ തൃശ്ശൂരിക്ക് ഇറങ്ങുന്നതല്ലേ. യെസ്, അപ്പോൾ ഏഴുതമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. നാളെ നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്, അത് കാരണം തന്നെ താട്ടൻ ഇവിടെ വന്നിട്ട് ഞങ്ങൾ നേരെ ഏഴുത്തിമ്മയുടെ വീട്ടിൽ പോയിട്ട് ആൻറ്റീൻ്റെ അടുത്ത് നമ്മൾ വീട്ടിൽ പോവും. ഏറ്റവും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് നാളത്തെ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് ആൻറ്റി ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഇപ്പം ഇന്ന് ആൻറ്റി അവിടെ എത്തുന്നുള്ളതും ഏഴുത്തിമ്മ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പോൾ എഴുത്തമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്, താട്ടൻ ഇപ്പോൾ എത്തും. അപ്പം ഞങ്ങൾ നേരെ അമ്പുടുവിൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ പോവും. അങ്കിളിൻ്റെ അല്ല, അച്ചാച്ചയുടെ വീട്ടിൽ പോവും അല്ലേ. അമ്പുടുവിൻ്റെ അച്ചാച്ചയുടെ വീട്ടിൽ, പക്ഷെ അച്ചാച്ചയില്ല, പക്ഷെ അച്ചാച്ചയുടെ വീട്ടിൽ പോവും അല്ലേ. അച്ചാച്ചേനെ ഞങ്ങൾ മിസ് ചെയ്യും, പക്ഷെ മുത്തശ്ശി അമ്മൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ എടുക്കട്ടെ കേട്ടോ, ഞാൻ എടുക്കാത്തതിന് വഴക്കിട. എന്റെ മാമൻ്റെ തലയിൽ എന്താണ് എന്റെ തലയിൽ കളറോ എന്താ? അത് ഒളിക്കുന്ന പോയിട്ട്.
ഗൈസ് പണ്ടൊക്കെ മാമൻ എന്നെ കാണുമ്പോഴ കെട്ടിപ്പിടിച്ചായിരുന്നു, ഇപ്പൊ നമുക്കൊന്നും ഒരു വിലയില്ല ഗൈസ്. എന്നാ കയറി പോവാ. പൊന്നെ മാമൻ ഇതിന്നെ നിങ്ങൾ തന്നെ. അയ്യോ, അപ്പൊ അതെ ഗൈസ്, ആന്റീന എടുത്തമ്മക്ക് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ആന്റീനെ കൊണ്ടുവന്നു. ആന്റി റെഡി ആയിട്ടും കൂടിയില്ല ഗൈസ്. അമ്മമ്മക്ക് സുഖാണോ? ഉച്ചക്ക് എത്തുന്ന സമയം എത്ര? അയ്യോ, ദോക്ക് കണ്ണീര് വന്നിട്ട് കുട്ടിച്ച് പോട്ടേടി പോന്നെങ്കിൽ മാമ എടുത്തിട്ട്. അത് ആന്റിക്ക് പരിചയം ഇല്ലായിരുന്നല്ലോ, ആന്റി പെട്ടെന്ന് എടുത്തപ്പോ അവൻ കരഞ്ഞു. പക്ഷെ അവനെ ഉറങ്ങുമായിരുന്നു. വീട്ടിലെത്തി ആന്റി ഉള്ളത് എടുത്ത് എനിക്ക് അറിയാം. ഞാനിവിടെ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഓക്കെ, അങ്ങോട്ട് വരണം. മാമ അമ്മാനോ? അമ്മ വന്നില്ല. അറിയാ എടി ആ തോക്ക് മാറ്റി, തോക്ക് മാറ്റി, തോക്ക് മാറ്റി, തോക്ക് മാറ്റി. അവന്റെ ഇവ മോളെ കുഞ്ഞോ, നാളെ നമ്മള് വണ്ടി പോവാ, നാളെ നമ്മള് വണ്ടി എടുക്കാൻ പോവല്ലേ. എന്തടി ഇതൊക്കെ അമ്മൂടെ എന്തൊക്കെ നോക്കണു ഇവമോളെ? രാവിലെ ഇവരെ കുളിപ്പിക്കുമ്പോ അവനോട് പറഞ്ഞേ, അന്റെ അമ്മമ്മ വരും, അച്ഛന അമ്മമ്മ കൊണ്ടേ വിടും. ഇപ്പൊ ഇവിടെ വന്നിരുന്നപ്പോഴേ ഒന്നോട് ചോദിച്ചേ, അച്ഛന അമ്മമ്മ എവിടെയെന്ന്. അപ്പൊ ആനന്ദ കണ്ണീരും സന്തോഷം കണ്ണീരും എല്ലാം കഴിഞ്ഞു, പ്രകടനങ്ങൾ കഴിഞ്ഞു, നമ്മള് എല്ലാരും കുട്ടികളുടെ അടുത്ത് മക്കളുടെ വടക്കാഞ്ചേരി ആണെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവര് അമ്മേനെ എടുക്കാൻ പോയത്, പക്ഷെ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഇവള് കണ്ണമ്മോനെ പിടിച്ച് സത്യം ജീവിക്കാൻ പേടി അറിഞ്ഞിക്ക്. കൂട്ടത്തില് ഭർത്താനത്തിന്റെ ഇടയിൽ നൈസ് ആയിട്ടൊരാളെനിക്ക്.